Namaskaram, hello doctor like a swagata. Namalana Charse in the Natalirovanga Kursana. If we shame Charsena in the Matapamala, the Pragrithi Ayurveda Hospital, Idappal Kairidangapalile, senior consultant, I Dr. Shefi Tashkandanapo, Namatapamala. Namaskar doctor, hello doctor like a swagata. Saramakaria Natal in a Kursari. E. Uripravi Shangilim back pain and Pukata Rivakshe Undan Thane Namakaton, the Nataki Valre common I told you Kairimana, Kaidita Vedani, Nadu Vedani in the Varanga. Apo Jivatin Eden Gilokabha Rubakatele Patala Vedana Vola than a pain sensation, a lingla, Udimutaria Thor Lavare Valare Chudukaman. Adola than a Valare Udimutola Ridil Kaidita Vedani, Nadu Vedane, Alcar, Nadan Vita, Chelapuru, Tarail Katakanu Pena, on the Editha Terimo, in the Chodikin, the Tarathileki, Polum, Natali Vedana, Bayanagaramata, Uddos or under those on the Washangalite. E. Topic is selecting the Mumbo, which is a real guiding mother, so it's Tathana the Rala Parija, but up, and then Chodikin, and the weed, Nyan Randan the Lakatanam and Irino in the Akra. Pakshe, any Kimogulat and Eril, Keran, Batum in the Ton and the Lende, Shari Gavasta. കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് വളരെ മോശമാണ്. എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു നിലയായി വീട് ചുരുക്കപ്പെട്ടു. അത്രയേറെ ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ നട്ടല് വേദനയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ നമുക്ക് ഒരു പരിഹാരമുണ്ട്. പലപ്പോഴും കാണുന്നത് പല ഡോക്ടർമാരെ പോയി കാണുന്നുണ്ടെങ്കിലും ആ താൽക്കാലിക ആശ്വാസത്തിലേക്ക് മാത്രം ഇതെത്തപ്പെടുന്നു. ഇത് ശരിയാണോ യഥാർത്ഥത്തിൽ? അതൊരു വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ പറഞ്ഞല്ല വീടിൻ്റെ പ്രശ്നം. പലപ്പോഴും എനിക്ക് അനുഭവത്തിൽ തോന്നിയിട്ടുണ്ട്. കാരണം പലരും പറയും വീട് വയ്ക്കുമ്പോൾ ഒരു നില മതി. കാരണം എന്താ, അതൊരു 10-40 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ കയറി ഇറങ്ങുന്നതെന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഡിഫെൻസിലേക്ക് ആൾക്കാർ പോകുന്നു. സാധാരണഗതിയിൽ നമുക്കൊരു രോഗം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ടുകൊണ്ട് നമ്മളതിനെ അതിജീവിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ തലമുറ കാണുന്നതെന്ന് പറയുന്നത് അതിജീവിക്കുന്നതിനപ്പുറം ഈ രോഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു രീതിയാണ് എല്ലാ കാര്യത്തിലും കണ്ടെത്തുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വേദനയാണ്. ഈ വേദന നമ്മൾ സ്പൈനൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നട്ടൽ സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് കഴുത്തിന് വേദന ഉണ്ടാകുന്നത്, നടുവിൻ്റെ ഡിസ്കിനും മറ്റുമൊക്കെ ഉണ്ടാകുന്ന വേദന, ഡിസ്കിനല്ലാതെ തന്നെ നടുവിനുണ്ടാകുന്ന സാധാരണ നടുവേദനയുണ്ട്. പിന്നെ ഈ അസ്ഥികൾക്കിടയിലുണ്ടാകുന്ന ജോയിൻറ്റുകളുണ്ടാകുന്ന ആർത്രോപ്പിയൊക്കെ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ നമുക്ക് പല പ്രായത്തിനനുസരിച്ച് പലതരത്തിലുള്ള വേദനകളുണ്ടാകും. ഇനി ഇതൊന്നും അല്ലാത്തൊരു വേദനയുണ്ട്. പൊതുവേ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളതാണ്, സാധാരണ പേഷ്യൻസ് ഒരു മിഡിൽ ഏജിൽ വരുന്ന അല്ലെങ്കിൽ 30-50 ഇടയ്ക്ക് വരുന്ന പലപ്പോഴും സ്ത്രീകളാണ് പൊതുവെ വന്നിട്ട് സ്ഥിരമായിട്ട് ഒന്നുകിൽ കഴുത്തു വേദന പറയും അല്ലെങ്കിൽ നടുവേദന പറയും. എന്നിട്ട് ആദ്യം പറയും, സാറേ ഇനി കേരളത്തിൽ ഒരു ഡോക്ടറും ഇനി കാണാൻ ഡോക്ടർമാരില്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിപരമായിട്ട് തന്നെയാണ് പറയുന്നത്. ചികിത്സ കൊണ്ടിതും മാറുന്നേയില്ല. ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണിത്. എന്തെല്ലാം ചികിത്സ ചെയ്തിട്ടും എൻ്റെ ഈ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഈ വേദന മാറുന്നില്ല. അപ്പോൾ നമ്മൾ അത്തരം കേസ് കേട്ടിലാണ് നമ്മൾ കൂടുതൽ അന്വേഷണാത്മകമായിട്ട് നമ്മൾ ഈ കാര്യത്തിൻ്റെ പുറകെ പോകുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് പലപ്പോഴും വേദന ആപേക്ഷികമാണ്. സാധാരണ നമ്മൾ വേദനയെ അളന്നു നോക്കാനൊരു മാർഗ്ഗമില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ഒരാളുടെ ഒരു ബാക്ക് പെയിൻ വരുന്ന ആ പേഷ്യൻ്റിനുണ്ടാകുന്ന അഫക്റ്റ് ചെയ്യുന്ന ആ ഏരിയയിൽ നമ്മൾ പരിശോധിച്ചാൽ MRI വല്ല എടുത്ത് നോക്കിയാൽ കാണുന്ന പ്രൊട്ടൂഷനോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ, ഒരു പക്ഷേ രണ്ടാമത് വരുന്ന ഒരു വളരെ ഹെവി ബാക്ക് പെയിനുമായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് എടുത്ത് നോക്കിയാൽ ഒരിക്കലും പേഷ്യൻ്റ് കംഫർട്ടബിൾ ആയിരിക്കും. പേഷ്യൻ്റ് ഈ വേദന ഈ പ്രശ്നം കാണത്തില്ല, പേഷ്യൻ്റ് അനാറ്റമിക്കലായിട്ട് ഒരു ഡിഫക്റ്റ് കാണത്തില്ല, ഫംഗ്ഷണലി ഒരു ഡിഫക്റ്റ് കാണത്തില്ല, പക്ഷേ പെയിൻ അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് പറയും. ഇങ്ങനെ സ്കിന്നിൽ ടച്ച് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രീതി സമ്മതിക്കില്ല. ആ ജീവിതത്തിന് ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ആ ജീവിത കാലയളവിൽ ഈ വേദന അവർ സ്ഥിരം കൊണ്ടു നടന്നുകൊണ്ട് ഇത് അവരുടെ ഫാമിലിയെ പോലും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ വേദന മാറാറുണ്ട്. അപ്പോൾ അതൊരു വളരെ ഗൗരവമുള്ളൊരിതാണ്. പലപ്പോഴും എനിക്കൊരു 20-25% വരുന്ന പേഷ്യൻസിൽ ഞാൻ കാണുന്നതാണ്. അത് അങ്ങനെ നമ്മുടെ കുറേ കേസുകൾ നമ്മൾ സ്റ്റഡി ചെയ്തതിനകത്ത് അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ വേദനയെ ഞാൻ അങ്ങനെ തന്നെ വിലയിരുത്താൻ തുടങ്ങി. പേഷ്യൻ്റെ ഫാമിലി ഹിസ്റ്ററി നമ്മൾ നോക്കും, അവരുടെ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള റിലേഷൻസ് നമ്മൾ നോക്കും, അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സക്സസ് റേറ്റ് നമ്മൾ നോക്കും. കാരണം ഈ പെയിൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇവർ പറയുന്നു, പലപ്പോഴും പല പെയിനും കൗൺസിലിംഗ് കൊണ്ട് തന്നെ നമുക്ക് പകുതി വരെ മാറ്റാൻ കഴിയുന്നുണ്ട് ഇത്തരം കേസുകളിൽ. അപ്പോൾ ചികിത്സയോടൊപ്പം തന്നെ പല വേദനകൾക്കും വേദന അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ്. ഒരു പക്ഷേ അത് ശാരീരിക വേദനയെക്കാളും കൂടുതലത് മാനസിക വേദനയാണ്. അതൊരു ഒരു എന്താ പറയുന്നത് മനസ്സിൽ ക്യാരി ഓവർ ചെയ്തുകൊണ്ടൊന്ന് അവരുടെ എസ്കേപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു തോന്നലായിട്ട് തന്നെ ഈ വേദനയെ കൊണ്ടു നടക്കുന്നത്. വേദന പലപ്പോഴും
പ്രദേശത്തിൽ നമ്മൾ കാണുന്ന ഡിഫക്റ്റുകൾ മാത്രമല്ല ബാക്ക് പെയിൻ പൊതുവെ പേഷ്യൻ്റ് ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് വരെ പെയിൻ പറഞ്ഞു കാണാറുണ്ട്. തീർച്ചയായിട്ടും ഈ സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്നത് ഞാനിപ്പോൾ കഠിന അധ്വാനിയല്ല, ഞാൻ ഒരുപാട് ഹെവി വെയിറ്റ് എടുക്കാറില്ല, ഞാൻ വീണിട്ടില്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുറച്ച് വ്യായാമം അര ദിവസം ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ഒക്കെ അത്യാവശ്യം വ്യായാമവും ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇത്തരക്കാരിൽ അല്ലെങ്കിൽ നടുവേദനയും കഴുത്തുവേദനയും വിട്ടുമാറാതെ തന്നെ കൂടാറുണ്ട്. അപ്പോൾ എന്തായിരിക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ ആൾക്കാരെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഡിസ്ക് ബൾജ് ഉണ്ടാവാം, അല്ലെങ്കിൽ നട്ടലിന് തേയ്മാനം ഉണ്ടാകാം, അല്ലെങ്കിൽ കഴുത്തിൻ്റെ തേയ്മാനങ്ങളോടെ നട്ടലിൻ്റെ സ്ട്രക്ചേഴ്സിൽ വരുന്ന വളവുകളിൽ വ്യത്യാസങ്ങളുണ്ടാകാം, എന്തുകൊണ്ട് ഇത്ര വളരെ സൂക്ഷിച്ച് നടക്കുന്ന ആൾക്കാരിൽ പോലും ഇത്തരം ഡിസ്ക് ബൾജുകളും, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഡിസ്ക് ബൾജിന് വേണ്ടിയിട്ട് അദ്ദേഹം വീണിട്ടില്ല, പ്രത്യേകിച്ച് ഒരു ആക്സിഡൻ്റ് ഹിസ്റ്ററി പറയാറില്ല, നല്ല ഒബേസിറ്റി ആണോ എന്ന് പറയാം, അധികം വെയിറ്റ് ഇല്ല, അത്യാവശ്യം ഇരുന്ന് ജോലിയുള്ള ഒരു IT പ്രൊഫഷണലായിരിക്കും. അപ്പോൾ ഇത്തരം ആൾക്കാരിലാണ് നമ്മൾ എന്താണ് അവർക്കൊരു ആൻസർ കൊടുക്കുക? തീർച്ചയായിട്ടും അതൊരു ശരിയായ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഡിസ്കിന് കംപ്ലയിൻറ്റ് വരാൻ പറ്റുന്ന യാതൊരു സാഹചര്യവും പ്രത്യക്ഷത്തിൽ കാണില്ല, പക്ഷേ അവർക്ക് ഡിസ്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ പറയാം, അല്ലെങ്കിൽ കഴുത്തിന് വേദന പറയാറുണ്ട്. ഇതിന് പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന്, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഒരു അഭാവം. കാരണം നമ്മൾ ഈ നിരന്തരമായിട്ട് ഏതെങ്കിലും ജോലിയിൽ ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡ്രോയിങ് എൻജിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഡോക്ടേഴ്സ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ തന്നെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ, ഇവർക്കൊക്കെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന പിന്നെ അല്ലെങ്കിൽ പിന്നെ മറ്റ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ 20-22 വയസ്സിൽ തന്നെ വന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴുത്തുവേദന പറഞ്ഞുകൊണ്ട് വരുന്നത് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ വെച്ചാൽ ഒന്ന്, ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ പ്രശ്നം. കാരണം സാധാരണ നമ്മൾ തലനീരിറക്കം എന്നൊക്കെ പറയുന്ന പോലെ ഈ നീരിറക്കം പോലെ വന്നിട്ട് കഴുത്തിന് ഒരു നീർവീഴ്ച ഉണ്ടാവുക, ആ നീർവീഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അത് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്കും റേഡിയേറ്റ് ചെയ്യുക, കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുക, ബാക്കിലേക്ക് റേഡിയേറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അതൊരു സ്റ്റിഫ്നെസ് ആവുകയും ആ മസിൽസിനും അവരുടെ ലിഗമെൻറ്റുകൾക്കൊക്കെ വേദന സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. അതെന്ന് പറയുമ്പം ആ കഴുത്തിനുള്ള ശരിയായ വ്യായാമം കൊടുക്കാതെ വരുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നടുവിൻ്റെ ഭാഗത്തും നട്ടലിൻ്റെ ഭാഗത്തും നമുക്ക് വ്യായാമം ഇല്ലാത്തതിൻ്റെ പേര് വരാറുണ്ട്. പൊതുവേ വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് 20% ആൾക്കാർ പോലും നല്ല രീതിയിൽ ചെയ്യുന്നില്ല. നടക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ അവർ നടക്കുമെന്ന് പറയും. നടക്കുന്ന എവിടെയാണ്? ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നടക്കുന്നതിനെ നമ്മൾ വ്യായാമത്തിൻ്റെ അക്കൗണ്ടിൽ കൂട്ടും. പക്ഷേ അങ്ങനല്ല. വ്യായാമം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മാംസപേശികൾക്കും ജോയിൻറ്റുകൾക്കും അതുപോലെ തന്നെ മനസ്സിനും അടക്കം റിലാക്സേഷൻ കിട്ടുകയും മസിൽസുകളെ ദൃഢപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് വ്യായാമം. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തി അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത്തരം ലിഗമെൻറ്റുകളുടെ ആണെങ്കിലും ഡിസ്കിൻ്റെ ആണെങ്കിലും ഒക്കെ ബലം നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ. രണ്ടാമത് ജന്മനാ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു, ഈ സ്കോളിയോസിസ് പോലുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ അസ്ഥിക്ക് ഉണ്ടാകുന്ന വളർച്ചകൾ, ഇത് സ്വാഭാവികമായിട്ടും സ്ഥായിയായ ബാക്ക് പെയിനുകൾ ഉണ്ടാക്കാറുണ്ട്. അത് ഒരു പരിധിവരെ സ്കോളിയോസിസ് ഒക്കെ എന്ന് പറയുന്നത് ചെറുപ്പകാലത്താണെങ്കിൽ കുറേയൊക്കെ നമുക്ക് മസാജ് കൊണ്ടും ട്രാക്ഷൻ കൊണ്ടും കറക്റ്റ് ചെയ്ത് കുറേയൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം 3 വയസ്സിലും 2-4 വയസ്സിലും 5 വയസ്സിലും ഒക്കെ കിട്ടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു 12 വയസ്സിനൊക്കെ താഴെ വരുന്ന കുട്ടികളെ കുറേയൊക്കെ നമുക്ക് സ്ട്രക്ചറലി നമുക്ക് കുറേ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടി ഇതായി കഴിഞ്ഞാൽ അത് സർജിക്കൽ കറക്ഷൻ മാത്രമാണ് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം വേദനകൾ സ്ഥായിയായിട്ട് അവരെ അലട്ടിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, ജന്മനാ വരുന്ന പിന്നെ ഈ പോഷണത്തിൻ്റെയും മറ്റും കുറവുകൾ കൊണ്ടുണ്ടാകുന്ന ലിഗമെൻറ്റുകൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്കുകൾക്കും മസിൽസിനും ഒക്കെ ഉണ്ടാകുന്ന വീക്ക്നെസ്സുകൾ ഉണ്ടാകുന്ന ബാക്ക് പെയിനുകളൊക്കെ ഉണ്ടാവാം. മറ്റൊന്ന്, ഈ നമ്മൾ തന്നെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നം. സാധാരണ പിന്നെ പോഷണമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കാൽഷ്യത്തിൻ്റെയും മറ്റ് വൈറ്റമിൻസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി ആഹാരത്തിൽ കൂടെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അത്തരം ആഹാരങ്ങൾ ഉപയോഗിക്കാതെ മുളക് പിന്നെ കറിയും പുളിയും കൂട്ടി എന്തെങ്കിലും ഒരു കറിയൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം പൊതുവേ ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കാരണവും നമ്മുടെ ഈ പറഞ്ഞ ബാക്ക് ബോൺ അല്ലെങ്കിൽ അതേപോലെ വരുന്ന ജോയിൻറ്റുകൾക്കൊക്കെ ബലക്ഷയം സംഭവിക്കാറുണ്ട്. അതും ഒരു തരത്തിൽ നടുവേദനയ്ക്ക് കാരണമാകും. തീർച്ചയായിട്ടും നടുവേദനയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്ടല് രോഗങ്ങളെക്കുറിച്ചാണ്. ഡോക്ടർ ഷെഫി താഷ്കൻഡാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നട്ടൽ വേദനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം ഇത്തരം നട്ടൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം കൂലിവേലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ഹെവി ലോഡ് എടുക്കുന്ന ദിവസം തലയിലകത്ത് 100, 120 ഒക്കെ കിലോ
ടെൻ കണക്കിന് കിലോ എടുക്കുന്ന ഹെവി ലോഡ് വർക്കേഴ്സ് ഉണ്ട്. പലപ്പോഴും അവരടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ നട്ടല് വേദന എന്ന് അവർ വലിയ നട്ടല് വേദന എന്ന് പറയും. പക്ഷേ ഇതേ അവസ്ഥ അവരുടെ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യയ്ക്ക്, അതായത് അധികം ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലെ അത്യാവശ്യം ജോലികളൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ, ഈ ഈ വ്യക്തി ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇവർ നട്ടല് വേദനയുമായിട്ട് പലതരം ആശുപത്രിയിൽ കയറി നടക്കുന്നതായിരിക്കും പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഹൗസ് വൈഫായിരിക്കും ഇദ്ദേഹം, വളരെ ഹെവി ലോഡ് വർക്കറുമായിരിക്കും. അപ്പോൾ ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ അമിതമായിട്ട് അല്ലെങ്കിൽ ഹെവി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നട്ടല് വേദന വരും എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അതിനോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇത് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഹെഡ് ലോഡ് തൊഴിലാളി അല്ലെങ്കിൽ ഭാരം ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന ഒരാളെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള, നല്ല ഭക്ഷണം കഴിക്കുന്ന, നല്ല രീതിയിൽ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. നല്ല മസ്കുലർ ആയിരിക്കും അവർ. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഈ ലിഗമെൻ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ ജോയിൻറ്റ് ഇഞ്ചുറികൾ ഉണ്ടാവാൻ, ഡിസ്കുകൾക്ക് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഫിറ്റ്നസ് ഉണ്ടാവും. കാരണം അതിൻ്റെ കവറിങ് ആയാലും അതിനകത്തുള്ള ജെല്ലി ഫ്ലൂയിഡ് ആയാലും അതൊക്കെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ആഹാരത്തിനകത്തും വെള്ളത്തിലും കുറവ് വരുന്ന, കുടിക്കുന്ന കുറവ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡീഹൈഡ്രേഷൻ ചാൻസ് കൂടുതലാണ്, ഡിസ്ക് ഡീഹൈഡ്രേഷൻ ചാൻസ്. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ പ്രശ്നമുണ്ടാകും. പക്ഷേ ഇത്തരം ജോലിക്കാർ അവരുടെ ആഹാരവും നല്ല രീതിയിൽ ചെയ്യും, വ്യായാമം ചെയ്യുന്നുണ്ട്, നല്ല ഫിറ്റ്നസ് അവർക്ക് കാണും. അതിൽ തന്നെ ആഹാരത്തിനകത്ത് മറ്റേ വ്യായാമത്തിലൊക്കെ കുറവ് വരികയും ഈ എന്താ പറയുന്ന നമ്മുടെ മാട് പണിയെടുക്കുന്നവരെന്ന് പറയാം, അതുപോലുള്ള ജോലികൾ പോയി കഠിനമായിട്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരു 10-ഓ 40-ഓ 45 വയസ്സാവുന്നതോടുകൂടി അവർ ശരിക്കും പറഞ്ഞാൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് പോലെ ഏതെങ്കിലും രോഗിയായിട്ട് ഒരു വീട്ടിലെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന സ്ഥിതിയിലേക്ക് വരും. നേരെ തിരിച്ച് സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇന്നത്തെ സാഹചര്യത്തിൽ ഹെവി വർക്കില്ലെന്ന് മാത്രമല്ല, വ്യായാമം കിട്ടിയിരുന്ന ഒരു മുൻതലമുറ ചെയ്തിരുന്ന വ്യായാമം കിട്ടിയിരുന്ന പല ജോലികളും ഇന്ന് മെഷീനറികൾ ഏറ്റെടുത്തു തുടങ്ങി. ഗ്രൈൻഡറാണെങ്കിലും മിക്സി ആണെങ്കിലും അതുപോലെ തന്നെ വെള്ളം കോരുന്നതിന് മോട്ടോർ വെച്ചിട്ടാണെങ്കിലും, തുണി നനയ്ക്കുന്ന വാഷിംഗ് മെഷീൻ ആണെങ്കിലും, അങ്ങനെ പല മെഷീനറികളും ഈ സ്ത്രീകളുടെ ജോലി ഏറ്റെടുത്തോടുകൂടി സ്ത്രീകൾക്ക് ജോലിയില്ല, പക്ഷേ ആഹാരം അവർ കഴിക്കുന്നുണ്ട്, അവർ സെഡൻറി ആയിട്ടല്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെ മാറിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മസിൽസ് ശരീരത്തിലെ മേധസ് കൂടുന്നു, വെയിറ്റിൻ്റെ അളവ് കൂടുന്നു. ഇത് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു 17-ഓ 18-ഓ വയസ്സ് വളർന്നപ്പോൾ പൂർണ്ണമായിട്ടും വളർച്ചയെത്തിയ ഈ അസ്ഥിക്ക് പിന്നെ വളർച്ചയില്ല, അത് പിന്നെ ബലപ്പിക്കാനും കഴിയില്ല. അപ്പം അന്നത്തെ ആ ഒരു ബലത്തിൽ അതിന് അന്നൊരു 60 കിലോ വെയിറ്റുള്ള സ്ത്രീക്കാണ് ഇപ്പോൾ 85-90 കാണും ചിലപ്പോൾ. അപ്പോൾ ഈ വെയിറ്റ് ഇതിനെ ബെയർ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഈ ജോയിൻറ്റുകൾക്ക് കഴിയാതെ വരും. സ്വാഭാവികമായിട്ടും ആ ജോയിൻറ്റുകൾക്ക് ഡാമേജ് വരാം, തേയ്മാനം വരാം, അതിനെ അറ്റാച്ച് ചെയ്ത മസിലുകൾക്ക് ടീർ വരാം, ഇങ്ങനെ പലതരത്തിൽ ആ ജോയിൻറ്റ് ഇത് വന്നിട്ട് അവർ സ്ഥിരമായിട്ട് അവർക്ക് എന്ത് ചെയ്താലും വേദനയാണ്. സ്ഥിരം വേദന എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് അവരുടെ ജീവിതം ഒതുങ്ങിക്കൂടും. വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും കഴിയില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അപ്പോഴും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വേദന കൂടുമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ പൊതുവെയുള്ള സ്ത്രീകളുടെ ഒരു പ്രശ്നമാണിത്. അത് കൗൺസിലിംഗ് കൊണ്ട്, അതായത് ഡോക്ടർമാർക്കെല്ലാം ചെയ്യാവുന്ന ഒരു കാര്യം ഇവരെ കൗൺസിൽ ചെയ്ത് വ്യായാമത്തിൻ്റെയും ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിൻ്റെയും ഒരു ബോധം അവരെ ഉണ്ടാക്കിയെടുക്കുക. 40-ഓ 45-ഓ വയസ്സ് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റുകൾക്ക് വരുന്ന ഡാമേജ് അവരെ നിത്യരോഗിയാക്കും. കാരണം ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ നിത്യരോഗിയാക്കുന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവരെ നമുക്ക് ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ചില ആൾക്കാർക്കറിയാം കഴുത്തുവേദനയെക്കുറിച്ച്, കഴുത്തുവേദന അനുബന്ധിച്ച് കയ്യിലേക്ക് വരുന്ന ബ്രേക്കിയോ ന്യൂറോളജിയ ടൈപ്പുള്ള വേദനകൾ, അതായത് ഒരു പേപ്പർ കഷ്ണം പോലും കയ്യിൽ കൊണ്ടെടുക്കാൻ സാധിക്കാത്ത അത്രയും വേദന, സെൻസിറ്റീവ് ആയിട്ടുള്ള വേദനയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കുക? ഇതിലും ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടോ? അത് ഈ നീർവീഴ്ച എന്ന് നമ്മൾ പറയുന്ന ഒരു ഹെവിനെസ് നമുക്ക് ബാക്ക് പെയിൽ ഇതുണ്ടാകും. സ്ത്രീകളുടെ നമ്മുടെ ബാക്ക് നോക്കിക്കാണ് നല്ല ലംബ് പോലെ ഇവിടെ ഫോം ചെയ്യാറുണ്ട്. ഈ ലംബ് ആയുർവേദം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇത് ഈ നീർവീഴ്ചയാണെങ്കിലും തേയ്മാനത്തിൻ്റെ തുടക്കമാണെങ്കിലും ഇതൊക്കെ നമ്മൾ അതിനെ ഡ്രെയിൻ ചെയ്ത് അവിടുന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഈ മസിൽസിൻ്റെയും ബ്ലഡ് സപ്ലൈയുടെയൊക്കെ മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നമുക്ക് കൂട്ടും. അവിടെ അക്കുമുലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ തരം വേസ്റ്റ് ആണെങ്കിലും അതിനെ കംപ്ലീറ്റ് നമ്മൾ അവിടുന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ബോഡിക്ക് ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വീണ്ടും ഒരു മസിൽ ആ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് വരും, പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരും. അതിനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ആയുർവേദത്തിൽ കൂടെ ചെയ്യുന്നത്. ആയുർവേദത്തിൽ രണ്ട് രീതിയിലാണ് നമ്മളിത് കാണുന്നത്. ഒന്ന്,
സുഖ ഈ ചികിത്സ എന്ന് പറഞ്ഞു ശമന ചികിത്സ എന്ന് പറഞ്ഞ് മരുന്നുകൾ കൊണ്ട് പറ്റുന്നത്രയും വേദന അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നത് ചെയ്യുക. രണ്ട്, അത്തരത്തിൽ വേദന ഇപ്പം വേദനാ സംഹാരികൾ കഴിച്ചിട്ട് വരുന്നൊരു മോഡേൺ മെഡിസിൻ നിന്നും അത്യാവശ്യം പെയിൻ കില്ലറും മറ്റൊക്കെ കഴിച്ചിട്ട് വരുന്നൊരു പേഷ്യൻ്റാണ്. ഇപ്പം മോഡേൺ മെഡിസിൻ പോലും പെയിൻ കില്ലർ അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നില്ല, അതിൻ്റെ അഡ്വൈസ് എഫക്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും വൈറ്റമിൻസും മറ്റ് പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നീർവീഴ്ചയ്ക്കുള്ള മരുന്നുകളൊക്കെയാണ് സാധാരണ കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ വരുന്ന പേഷ്യൻറ്റിനെ നമുക്ക് വീണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ അവർ നമുക്ക് സംതൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ബുദ്ധിമുട്ട് മാറ്റിയേ പറ്റും. അപ്പോൾ അവിടെ ആയുർവേദ മേഖല ഡോക്ടർമാർ എപ്പോഴും പിന്നെ ഉപദേശിക്കുന്നത് ശോധന ചികിത്സ അല്ലെങ്കിൽ പിന്നെ സ്വേദകർമ്മങ്ങൾ, അതിനകത്ത് പഞ്ചകർമ്മങ്ങളടക്കം വരുന്നുണ്ട്. പക്ഷേ സ്വേദകർമ്മങ്ങൾ അങ്ങനെ വിയർപ്പിച്ച് ശോധന ചെയ്തുകൊണ്ട് ശരീരത്തിനകത്തെ ഈ ടോക്സിൻസിനെയും അവിടെ അക്യുമുലേറ്റ് ചെയ്തേക്കുന്ന ഫ്ലൂയിഡിനെയും മറ്റും നമ്മൾ അവിടുന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് നെർവ് സപ്ലൈ കറക്റ്റ് ചെയ്യുക, പിന്നെ ബ്ലഡ് സപ്ലൈ കറക്റ്റ് ചെയ്യുക, അവിടെ ലിഗമെൻറ്റുകൾക്കും ഒപ്പം തന്നെ അവിടുത്തെ ഈ ഡിസ്കിനുമൊക്കെ കൃത്യമായ ഒരു പ്രോപ്പർ നറിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ അതിന് വൈറ്റമിൻ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പിന്നെ ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 80-90% വരെ വളരെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. എൻക്രോച്ച് ചെയ്യുന്ന കേസുകളിൽ മാത്രം പലപ്പോഴും ചികിത്സ വിജയിക്കാറില്ല. അത്തരം കേസുകളിലാണ് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യണം. ഈ ഡിസ്കൊക്കെ എൻക്രോച്ച് ചെയ്തു പോകുമല്ലോ ഹെർണേഷ്യൻ വന്നിട്ട്, അത്തരം കേസുകളിൽ മാത്രം നമ്മൾ സർജിക്കൽ കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് അഡ്വൈസ് ചെയ്യാറുണ്ട്. അല്ലാത്തടത്തോളം കാലം ഇൻഫ്ലമേഷനോ അല്ലെ നീർവീഴ്ചയോ അല്ലെങ്കിൽ ബൾജോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദത്തിൻ്റെ ചികിത്സ കൊണ്ട് നമുക്കതിനെ 99% വരെയും പരിഹരിക്കാൻ പറ്റും. പിന്നെ അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതം അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരും, പ്രായത്തിനനുസരിച്ച് ചെറിയ വേരിയേഷൻ വരും. എന്തൊക്കെയാണ് നമ്മൾ ചികിത്സാ മാർഗങ്ങൾ നമ്മൾ നടുവേദനയായിട്ട് വരുന്നവർക്ക് എപ്പോഴാണ് ഇവരെ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്നത്? ചില ആൾക്കാർക്കൊണ്ട് ഒരു ഒരു ഒരുപാട് പഴക്കം ചെന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ നടുവേദനയ്ക്ക് ചികിത്സ ലഭ്യമല്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹവും നമ്മുടെ ഇടയിലുണ്ട്. അല്ല, എല്ലാ ഘട്ടത്തിലുമുള്ള അവസ്ഥയ്ക്ക് പിന്നെ ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ ഇപ്പം ഇന്ന് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. മുമ്പൊക്കെ ആണെങ്കിൽ പിന്നെ ഇതൊരു പൂർണ്ണ ചികിത്സ അല്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വളരെ എഫക്റ്റീവായിട്ട് ഈ പ്രത്യേകിച്ച് നട്ടല് രോഗങ്ങൾക്ക് സ്പൈനൽ ഡിസീസുകൾക്ക് പിന്നെ സേഫായിട്ടുള്ള ചികിത്സ നമുക്ക് ഇന്ന് ആയുർവേദത്തിന് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രധാനം ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ഒന്ന് ശോധന ചികിത്സ തന്നെയാണ്, സ്വേദകർമ്മങ്ങളാണ് അതിനകത്ത് പ്രധാനം. അത് നമ്മുടെ എപ്പോഴായാലും നമ്മളൊരു പറമ്പിൽ തന്നെ നമ്മൾ ഒരു മഴക്കാലം കഴിയുമ്പം അത് നല്ല രീതിയിൽ കാട് പിടിച്ച് കയറിയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ വളർന്നു കയറും. നന്നായിട്ട് അതിനെ മുഴുവൻ നമ്മൾ കിളച്ചിളക്കി ഇതിനെയൊക്കെ മാറ്റി ഈ പ്ലാന്റ് ഇതിനെ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് നന്നായിട്ട് കയറി വരും. ഇതേപോലെ തന്നെയാണ് ഒരു ഒരു കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴക്കാലം അല്ലെങ്കിൽ ഒരു പിന്നെ രോഗ ഇതുള്ള കാലങ്ങളുണ്ട്. ഇത്തരം കാലങ്ങളിൽ ശരീരത്തിൽ നീർവീഴ്ച ഉണ്ടാവുകയും ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് എല്ലാവർക്കും രോഗം ഉണ്ടാകുന്നൊരു കാലമാണ്. വാതം ശല്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രായമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകും, പിന്നെ എപ്പിഡമിക്സ് എന്ന് പറഞ്ഞിട്ട് സാംക്രമിക രോഗങ്ങൾ വരും. അപ്പം ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തന്നെ കുറയുന്ന ഒരു കാലമാണ്. ഇതേ സമയങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ പെയിനുകൾ അഗ്രവേറ്റ് ചെയ്യുന്നത്, ബാക്ക് പെയിൻ അങ്ങനെയുള്ള നീർവീഴ്ച ഉണ്ടായി പെയിനുകൾ അഗ്രവേറ്റ് ചെയ്യും. ഈ സമയത്ത് കൃത്യമായി നമ്മൾ ഈ പറഞ്ഞ സ്വേദകർമ്മങ്ങൾക്ക് നമ്മൾ വിധേയമായാൽ തീർച്ചയായിട്ടും ഈ പിന്നെ ശരീരത്തിലുള്ള ടോക്സിൻസിനെയും പിന്നെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റ് വേസ്റ്റുകളെയൊക്കെ പിന്നെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഒരു പുതിയ ശരീരം പോലെ ശരീരത്തെ നമുക്ക് ആക്കിയെടുക്കാനും അതിനനുസരിച്ച് പിന്നീട് നമ്മൾ അവരെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് മെഡിസിൻസ് മറ്റും കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. അത്രയും തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബലവും ധാതുബലം നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതകാലം വേദനയില്ലാത്തൊരു ജീവിതകാലമായിട്ട് നമുക്ക് മുമ്പോട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹലോ ഡോക്ടർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്ടല് രോഗങ്ങളെക്കുറിച്ചാണ്. ഡോക്ടർ ഷെഫി താഷ്കണ്ടാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നട്ടല് രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴാണ് ഒരാളെ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്നത്? അത് അതുപോലെ തന്നെ നമ്മൾ കിടത്തി ചികിത്സിക്കുന്ന സമയത്ത് ഒ പി ആയിട്ട് ചികിത്സിക്കുന്നതിൽ അപ്പുറത്തേക്ക് കിടത്തി ചികിത്സിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും? വളരെ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ ലോക്കൽ പേഷ്യൻസ് അല്ലെങ്കിൽ അടുത്ത് ഒരു 10-25 കിലോമീറ്റർ അടുത്തുള്ള പേഷ്യൻ്റൊക്കെ വന്ന് പറയും, സാറേ കിടക്കാൻ കഴിയില്ല, ഞങ്ങൾ വന്നുപോയി ചികിത്സിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഒരു കാരണവശാലും ഡിസ്ക് സംബന്ധമായിട്ടോ ആർത്രോപതി അതുപോലുള്ള ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കിടത്തി ചികിത്സിക്കുന്നത് പലപ്പോഴും ഗുണത്തേക്കാൾ ഏറെ ദോഷം സംഭവിക്കും. കാരണം ഇപ്പോൾ ഒരു സബ്ലക്സേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള കേസ് കിട്ടും, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് പോലുള്ള കേസ് കിട്ടും, എൻക്രോച്ച്മെൻറ്റ് നമ്മളത് ട്രാഷൻ കൊടുത്ത് ചിലപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടി വരും, മസാജ് ചെയ്ത് നമുക്കതിനെ കറക്റ്റ് ചെയ്തേണ്ടി വരും. ഈ പറഞ്ഞ പോലെ പല രീതി. അപ്പോൾ അപ്പോഴൊക്കെ ഒന്നൊക്കെ ആ ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന കാലയളവിൽ മുഴുവൻ ഈ പേഷ്യൻ്റ് വെയിറ്റ് ബെയറിംഗ് എന്ന രീതിയിലേക്ക് ഈ നട്ടൽ വരാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും ഈ നിൽക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഭാരം പേറുന്ന പൊസിഷനേക്കാൾ എപ്പോഴും അവർക്ക് നല്ലത് കിടക്കുന്ന പൊസിഷൻ, ആ രീതിയിൽ അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർ ബെഡ് റെസ്റ്റ് എടുക്കുകയും മറ്റ് ട്രാഷൻ പോലുള്ള ചികിത്സകൾക്ക് വിധേയമാവുകയും ലേപനങ്ങൾ പോലുള്ള ചികിത്സകൾ അങ്ങനെ ആ ചികിത്സാ കാലയളവ് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ നമ്മൾ ചികിത്സ എടുക്കുന്ന കാലയളവ് നമ്മളൊരു ഹോസ്പിറ്റലൈസ് ചികിത്സിച്ചാൽ
നമ്മൾ വന്നുപോയാൽ ഒ പി ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ഫലം കിട്ടും. പലപ്പോഴും ഒ പി ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോകുന്ന പേഷ്യൻസ് രണ്ടോ മൂന്നോ ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പം പെയിൻ അഗ്രവേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സാധാരണ ട്രീറ്റ്മെൻറ്റ് ഉപേക്ഷിക്കാറുണ്ട്. അത് ഒരുപക്ഷെ ശാസ്ത്രത്തിൻ്റെയോ ചികിത്സകരുടെയോ കുഴപ്പം കൊണ്ടല്ല, ആ പേഷ്യൻ്റ് അങ്ങനെ ചെയ്തുകൂടാ. ആ പേഷ്യൻ്റ് വീട്ടിൽ ചെല്ലുമ്പോൾ പല സാഹചര്യങ്ങളിൽപ്പെട്ട് പലപ്പോഴും എന്തിനെങ്കിലുമൊക്കെ ഇടപെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേദന കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നട്ടെല്ല് സംബന്ധമായ ചികിത്സകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലൈസ് തന്നെ ചികിത്സിക്കുകയാണ് വേണ്ടത്. രണ്ട്, ഏത് ഘട്ടത്തിലാണ് ഈ ചികിത്സ വേണ്ടതെന്നുള്ളതാണ്. സാധാരണഗതിയിൽ പിന്നെ താൽക്കാലികമായിട്ടുള്ള നീർവീഴ്ചയോ മറ്റോ ഒക്കെയാണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. രണ്ട്, വേദനകൾക്കും നമുക്ക് രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ മരുന്ന് കഴിച്ചാൽ ശമനം കിട്ടും. പലപ്പോഴും നമ്മൾ പല മരുന്നുകളും പിന്നെ വേദനകൾക്കെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരിക്കലും ഒരേ രോഗത്തിന് ഒരേ രോഗിക്ക് ഒരേ മരുന്നല്ല. ഓരോ രോഗിയുടെ അവസ്ഥ, ആരോഗ്യസ്ഥിതി, അയാളുടെ ഈ പറഞ്ഞ ശാരീരികാവസ്ഥ, ദോഷാടിസ്ഥാനത്തിൽ ശാരീരികാവസ്ഥ, ഇതിനൊക്കെ അനുസരിച്ച് പലപ്പോഴും ചികിത്സയിൽ പിന്നെ വേരിയേഷൻസ് ഉണ്ടാകും. ഇപ്പം കഫമേധ പ്രകൃതി അല്ലെങ്കിൽ തടിയുള്ള ഒരു പേഷ്യൻറ്റിന് നടുവിന് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ഒരിക്കലുമല്ല ഒരു മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് നടുവിന് ചെയ്യും. മെലിഞ്ഞിരിക്കാനൊക്കെ നമുക്ക് ഡയറക്റ്റ് ചിലപ്പോൾ അഭ്യംഗം കിഴി അല്ലെങ്കിൽ മസാജ് വിത്ത് കിഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ കഴിയും. പക്ഷേ മേധപ്രകൃതി ഒരാൾക്ക് ആ മേധസ് കുറച്ചുകൊണ്ട് ബോഡി വെയ്റ്റ് കുറച്ചുകൊണ്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന കൊഴുപ്പും മറ്റും ഒക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റൂ. അപ്പം ഒരിക്കലും കണ്ണുമടച്ച് ഡോക്ടറെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഈ വേദനകൾക്ക് ഒരിക്കലും മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പലപ്പോഴും നമ്മൾ ഓയിലുകൾ നമ്മൾ വാങ്ങിച്ച് പുരട്ടാറുണ്ട്. ഓയിൽ പുരട്ടിക്കൂടാത്ത എത്രയോ അവസ്ഥകളുണ്ട് വേദന ഉള്ള അവസ്ഥ, ജോയിൻ്റ് ഡിസോർഡറുകളിൽ. അപ്പോൾ അത്തരം അവസ്ഥകളിൽ നമ്മൾ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേദന കൂടും. കൂടിയിട്ടത് നമ്മളൊരു ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചെന്ന് മരുന്ന് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇത് വൈദ്യരുടെ എന്ത് വാങ്ങിച്ച് കഴിച്ചു എനിക്കിത് കുറഞ്ഞില്ല എന്ന് നമ്മൾ പരാതി പറയും. അപ്പം ശരിയായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ അവരഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് വിധേയമായാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പിന്നെ ഏത് തരത്തിലുള്ള ബാക്ക് പെയിനോ അല്ലെങ്കിൽ പിന്നെ ലംബാർ ഡിസോർഡറുകളാണെങ്കിലും അതിനൊക്കെ തന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയും. എന്താണ് നമ്മുടെ ഡോക്ടർക്ക് നമ്മുടെ സമൂഹത്തിനോട് കൊടുക്കാനുള്ള നിർദ്ദേശം ഈ നട്ടൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട്? നട്ടൽ രോഗത്തിൻ്റെ ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തന വർക്കുകൾ, അത് കുറേ കൃഷിയാവാം അല്ലെങ്കിൽ വ്യായാമവും ആകാം, ഏത് തരത്തിലുള്ളതാണെങ്കിലും രാവിലെ പ്രഭാതത്തിൽ ഒരു മണിക്കൂറെങ്കിലും അത്തരം ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ കഴിയണം. നമുക്കൊരു ആയുസ് മുഴുവൻ ജീവിച്ചിരിക്കണം ആരോഗ്യത്തോടുകൂടി. പക്ഷെ നമ്മൾ അതിനകത്ത് പത്തോ പതിനഞ്ചോ വർഷത്തെ പിന്നെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ശരീരത്തിൻ്റെ അധ്വാനത്തെ, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മറന്നുകൊണ്ട് ചെയ്യുമ്പം ശിഷ്ടമായി കിടക്കുന്ന അല്ലെങ്കിൽ തുടർന്ന് കിടക്കുന്ന ജീവിതത്തിൻ്റെ ഭൂരിഭാഗം കാലം നമ്മൾ വേദനയ്ക്ക് അടിമപ്പെട്ട് പോകേണ്ട സാഹചര്യമാണ് ഇന്നത്തെ തലമുറ നേരിടുന്നത്. നിങ്ങൾക്കറിയാം, ഐ ടി മേഖലയിലുള്ളവരാണെങ്കിലും ഇതുപോലെ പല പ്രൊഫഷണൽ രംഗത്തുള്ള എല്ലാവരുടെയും പ്രശ്നം ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിന് അടിമപ്പെട്ട്, തൊഴിൽപരമായിട്ടുള്ള ടെൻഷൻ അടിമപ്പെട്ട് സമയം പരമാവധി ഒരു 24 മണിക്കൂറിൽ പരമാവധി സമയം ഈ ഇരുന്നു കൊണ്ടുള്ള വർക്ക് ചെയ്യുകയും തലച്ചോറ് കൊണ്ടുള്ള വർക്ക് ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വേദന എന്ന് പറയുന്നത് ഒരു തുടർക്കഥയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വ്യായാമമുറകൾ അല്ലെന്നുണ്ടെങ്കിൽ യോഗ, അതേപോലെ ധ്യാനം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം. കാരണം മനസ്സിനെ ശാന്തമാക്കുന്നതോടുകൂടി വേദനയ്ക്ക് കാരണമാകുന്ന പല ശരീരത്തിൻ്റെ ഘടകങ്ങൾക്കും മാറ്റം വരും, വേദന പൊതുവേ കുറഞ്ഞു വരും. രണ്ടാമത്തെ കാര്യം, വ്യായാമത്തിലൂടെ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യൽ. മൂന്ന്, ശരീരത്തിന് വേസ്റ്റുകളല്ല വേണ്ടത്, നല്ല ഭക്ഷണമാണ് വേണ്ടത്, നല്ല രീതിയിലുള്ള ആഹാര രീതിയാണ് വേണ്ടത്. അപ്പം നല്ലൊരു ആഹാരക്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നാവിന് രുചിയുള്ള ആഹാരത്തിലേക്ക് നമ്മൾ പോയാൽ ഈ പറഞ്ഞ ചെറിയ നാവിന് വേണ്ടി ഈ വലിയ ശരീരത്തെ നമുക്ക് ചിലപ്പോൾ അടിയറവ് വെക്കേണ്ടി വരും. അതുകൊണ്ട് ശരീരത്തിന് വേണ്ടത്, ശരീരത്തിന് വേണ്ട ശരിയായ ആഹാര രീതി നാം സെലക്ട് ചെയ്യുക. അതിലേറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മാംസാഹാരങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയ ആഹാര രീതിയിലേക്ക് പോവുക. തീർച്ചയായിട്ടും ഈ സന്ധികളെയും നമുക്ക്, ശരീരത്തെ പൂർണ്ണമായിട്ടും നമുക്ക് സംരക്ഷിക്കാം. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടി വിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നട്ടൽ രോഗങ്ങളെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @ peopletv.in എന്ന വിലാസം.